പള്ളുരുത്തിയോട് ഉള്ള ഒരു താല്പര്യം സ്വാഭാവികമായും നഗരസഭയുടെ ഭാഗമാണെങ്കിലും നഗരത്തിലെ മറ്റ് പ്രദേശങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കൊച്ചിയിലുള്ള ആളുകൾ പറയുന്ന പരാതി പള്ളുരുത്തിക്കാർക്കും ബാധകമാണ്. പള്ളുരുത്തിയിൽ വികസന പ്രവർത്തനങ്ങൾക്ക് കുറച്ചുകൂടി വേഗത വേണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശരിയായ ഒരു ന്യായമായ കാര്യം ചെയ്യുന്നത് കൊണ്ടാണ് ഈ കൗൺസിൽ പള്ളുരുത്തി പ്രദേശത്തോട് പ്രത്യേകമായ പരിഗണന കാണിക്കുന്നത്. പള്ളുരുത്തി ആശുപത്രിക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്ന കാര്യം നിങ്ങൾ മറക്കരുത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതും ഈ ശ്രീജിത്തും ബിജുവൊക്കെ കൂടി എന്നെ കൊണ്ടുപോയി ചുട്ടിച്ചതാണ്. കാരണം ഉള്ള കാര്യം പറയണമല്ലോ. കാരണം അവിടെ ആദ്യം പറഞ്ഞത് ശ്രീ എം സ്വരാജിൻ്റെ ഫണ്ടിൽ കുറച്ച് ഡയാലിസിസ് യൂണിറ്റ് ഉണ്ട്, അതിന് ഒരു ചെറിയ സൗകര്യം ചെയ്തു കൊടുക്കണം. അപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10-40 ലക്ഷം രൂപയുടെ എത്രയുണ്ട് ഡയാലിസിസ്? 75 ലക്ഷം രൂപയുടെ. അപ്പം ഞാൻ മുണപറണല്ലെന്ന് മനസ്സിലായില്ല. 75 ലക്ഷം രൂപയുടെ ഡയാലിസിസ് മെഷീൻ. അപ്പം ഞാൻ എന്ത് കരുതണം? ഒരു 25 ലക്ഷം രൂപയുടെ അഡീഷണൽ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഡയാലിസിസ് വയ്ക്കാൻ പറ്റുമല്ലോ. ഇപ്പം ചെയ്ത് പഴയ നമ്മുടെ അച്ചുവിൻ്റെ വീടെന്ന് പറഞ്ഞാലേ അങ്ങനെ ഒരു സിനിമയില്ലേ, അതുപോലെയായി. കാരണം എക്സി ആണെങ്കിൽ ഒരു എസ്റ്റിമേറ്റ് എടുക്കാൻ പറഞ്ഞു, എക്സി എസ്റ്റിമേറ്റ് ഇപ്പം എടുത്ത് നിർത്തുന്നില്ല. നമ്മൾ അങ്ങോട്ട് കുറേ അഡീഷണൽ ഫണ്ട് ബി പി സിയിലെ പൈസ കിട്ടുന്നതിന് മുമ്പേ ചിലവഴിക്കാൻ തുടങ്ങി. അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് 1 കോടിക്കും തീരില്ല ബില്ല്. അതിനേക്കാൾ കൂടുതൽ കുറച്ചും കൂടി പൈസ തീർന്നാൽ പള്ളുരുത്തി ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റ് സമ്പൂർണ്ണമായും ഫങ്ഷണൽ ആവുള്ളൂ. രണ്ട്, സുധീർ കുറെ കാലമായി പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. അതിലൊന്ന് ഇ കെ നാരായണൻ സ്ക്വയറാണ്. അത് അടുത്ത ആകെ രണ്ട് കമ്പനിയാണ് നമുക്ക് CSR ചെയ്യേണ്ടത്. അതിലൊന്ന് കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. അപ്പൊ ആ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ CSR ഉപയോഗിച്ച് പള്ളുരുത്തി ഇ കെ നാരായണൻ സ്ക്വയറിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിൽ ആരംഭിക്കുമെന്ന കാര്യവും കൂടി സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. ഇതൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾ കൈയടിച്ചിട്ടും സുധീർണ പോകാൻ നോക്കി, അതാണ് ഇതിന്റെ പ്രത്യേകത. തെളിയണല്ലോ നിങ്ങൾ, ഞാൻ വെറുതെ പറഞ്ഞല്ലോ. അരിസ ശരിയല്ലേ? സുധീർണ പോകാൻ തെളിയണല്ലോ. കാരണം നോക്കി കണ്ട ഒരു ഇത്തിരി ഗാംഭീര്യത്തോടുകൂടി നോക്കണം എന്ന് വെച്ചാൽ പുള്ളി ഒരെണ്ണം കൂടി പറഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ള അർത്ഥത്തിലാണ്. അത് അർജുനൻ മാഷിന്റെ പേരിലാണ്. ഞാൻ ഇന്ന് രാവിലെ കൂടി അത് ആലോചിച്ചു. 7 കോടി രൂപയുടെ ഒരു പദ്ധതിയാണ് നമ്മൾ അതിന് തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മുടെ കൊക്കിൽ അത് കൊത്തിയാൽ ഒതുങ്ങില്ല. ഞാൻ ടൂറിസം വകുപ്പ് മന്ത്രിയെ കൊണ്ടുപോയി കാണിച്ചു. നല്ലൊരു പ്രോജക്റ്റാണ്. നമ്മുടെ എറണാകുളത്ത് ലഭ്യമായ ഏറ്റവും നല്ലൊരു ആർക്കിടെക്റ്റിനെ കൊണ്ടാണ് അത് ഡിസൈൻ ചെയ്യിച്ചേക്കുന്നത്. മനോഹരമാണ്. അപ്പോൾ ഞാൻ എന്നിട്ട് അത് KM എബ്രാമിനോട് മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ സെക്രട്ടറിയും കിഫ്ബിയുടെ ചെയർമാനോടും ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നു. ഞങ്ങൾക്ക് നഗരങ്ങൾക്ക് ലഭിക്കുന്ന ഫണ്ടിൽ നിന്നും കുറച്ച് പൈസ വേറെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ അതിൻ്റെ ഒരു ടൗൺ പ്ലാനർ തന്നെ തിരുവനന്തപുരത്ത് വിളിച്ചിരുന്നു. അപ്പോൾ നമ്മൾ അവർ ചർച്ചയ്ക്ക് വരുമ്പോൾ പറയാൻ പോകുന്ന ഏറ്റവും ആദ്യത്തെ പ്രോജക്റ്റ് EK Narayanan സ്ക്വയറാണ്. അത് ആ ഫണ്ട് ലഭിച്ചാൽ ഇപ്പോൾ പതുക്കെ ചിരിച്ചാൽ മതി. ഞാൻ പറഞ്ഞ ആ ഒരു കാര്യം തുടങ്ങട്ടെ. എന്തായാലും സുധീർ പ്രോത്സാഹനത്തിൽ ഒന്നും കൂടി ചിരിച്ചു. ഞാൻ പറഞ്ഞത് ശരി, ഞാൻ ഒരു നുണയം പറയുന്നില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല. സുധീർണ മോഹം പറഞ്ഞിട്ടില്ലേ? അപ്പോൾ ഇ കെ നാരായണൻ സ്ക്വയറിൻ്റെയും കൂടി ഒരു പദ്ധതി പ്രവർത്തനത്തിന് നമുക്കൊരു സഹായം കിട്ടിയാൽ, അല്ല സോറി, അർജുനൻ മാഷിനെ കൂടി കിട്ടിയാൽ നമുക്ക് തീർച്ചയായിട്ടും അതൊരു സഹായമായിരിക്കും. ഞാൻ അർജുനൻ മാഷിനെ പറ്റി എനിക്ക് ഒരുപാട് സ്നേഹവും ബഹുമാനമുള്ള ആളാണ്. ഏത് മലയാളിയെ പോലെ കേട്ടോ, ബ്ലസ്സി എനിക്ക് വാട്സപ്പിൽ അദ്ദേഹത്തിൻ്റെ സിനിമയുടെ ഒരു ഒരു ചെറിയ ഒരു പാർട്ട് എനിക്ക് ആ സിനിമയുടെ ഒരു ഇൻ്റർനാഷണൽ റിലീസ് അതിൻ്റെ പാട്ടുമായി ബന്ധപ്പെട്ട് എനിക്ക് അയച്ചു തന്നു. അപ്പോൾ അതിലൊരു ഭാഗം രണ്ടുപേരുടെ പ്രസംഗമാണ് അതിലുള്ളത്. ഒന്ന് സാക്ഷാൽ AR റഹ്മാൻ്റെയും മറ്റൊന്ന് റസൂൽ പൂക്കുട്ടിയുടെയും. അപ്പോൾ AR റഹ്മാൻ അതിൽ പറയുന്നുണ്ട്, എന്നെ ആദ്യമായിട്ട് എനിക്ക് പൈസ കിട്ടുന്നു, ഒരു സംഗീതജ്ഞൻ എന്ന നിലയിൽ എനിക്ക് പൈസ കിട്ടുന്നത് എൻ്റെ അർജുനൻ മാഷ് എന്നെ, നീ എന്തായാലും ഒരു എന്തെങ്കിലും പ്ലേ ചെയ്തിട്ട് നിനക്ക് കാശ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു വർക്കിൽ എനിക്ക് ആദ്യമായിട്ട് പൈസ കിട്ടിയത് കേരളത്തിൽ നിന്നാണ് എന്ന് AR റഹ്മാൻ പറയുന്നൊരു വാചകമുണ്ട്. അപ്പം ഞാൻ തിരിച്ച്, അത് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ, ഞങ്ങളുടെ രണ്ടുപേരുടെയും വളരെ അടുത്ത സുഹൃത്തായ ശ്രീ രവി കുട്ടിക്കാട് പറഞ്ഞൊരു കാര്യം ഞാൻ ബ്ലസ്സിക്ക് തിരിച്ചു കൊടുക്കും. അതിങ്ങനെയാണ്, അതായത് AR റഹ്മാൻ വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അച്ഛൻ ശേഖരനെ കുറിച്ച് പറയുന്നുണ്ട്. ദാരിദ്ര്യം വന്ന് വളരെ പ്രയാസം വന്ന അച്ഛൻ്റെ പെട്ടെന്നുള്ള മരണത്തെ തുടർന്ന് ഈ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഹാർമോണിയം അയാള് അമ്മ അവൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച്, നമ്മൾ ആലോചിക്കണം, ഈ മകൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് കൊണ്ടുപോയി വിറ്റു ഹാർമോണിയം. കാരണം ജീവിക്കാൻ വേണ്ടിയാണ്. അർജുനൻ മാഷ വീട്ടിൽ ചെന്നപ്പോൾ ഈ കുട്ടി ഭയങ്കര കരച്ചിലാണ്. ആര് കുട്ടി എന്ന് പറഞ്ഞാൽ AR റഹ്മാൻ. എന്താ കാര്യം എന്ന് വെച്ചപ്പോൾ എൻ്റെ ഹാർമോണിയം അമ്മ വിറ്റു എന്ന് പറഞ്ഞ് കരയും, നിർത്താതെ ഈ കുട്ടി കരയുകയാണ്. അപ്പം ഈ റഹ്മാനെയും കൊണ്ട് ഈ വിറ്റ ആളുടെ അടുത്ത് ചെന്നു. അവനൊരു ആക്രിക്കാരനാണ്, അവൻ എന്ത് ഹാർമോണിയം.
അതിന്റെ മുകളിൽ വെച്ചിട്ട് പച്ചക്കറി അരിയാണ്. നമ്മുടെ മധുര കമ്പനി കണ്ണങ്ങാട്ട് പാലം, ഞാൻ കൗൺസിലറായി ആദ്യമായിട്ട് വന്ന 2000 തുടങ്ങിയ ബേസിൽ അതിനുവേണ്ടി തുടങ്ങിയ പോരാട്ടമാണ്. ഞാൻ 2000 കൗൺസിലറായെന്നുള്ളത് കൊണ്ട് ഞാനിപ്പോൾ ഒരു വൃദ്ധനായെന്ന് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. ഞാനിപ്പോഴും ചെറുപ്പം തന്നെയാണ്, അന്നങ്ങനെ ആയിപ്പോയെന്ന് മാത്രമുള്ളൂ. അല്ലെ ബിജു, അത് പറയുമ്പോ എന്താ ബിജു ഒരു സമ്മതം പോലാത്ത, അപ്പോൾ ഷൂസ് കൊടുക്കണെന്താണ്? അപ്പോ അന്ന് മുതൽ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് മധുര കമ്പനി കണ്ണങ്ങാട്ട് പാലം പൂർത്തീകരിക്കുന്നത്. അതിൽ ശ്രീജിത്തിന്റെ പങ്ക് വളരെ വലുതാണ്, മറക്കാൻ കഴിയില്ല. ആ പാലം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് വിശ്വസിക്കുന്നത്. ഇപ്പൊ ഞാൻ 4 പറഞ്ഞു. 5 കാര്യം നമ്മുടെ സ്പോർട്സ് ടർഫ്, 2 ആണ് നമ്മൾ ആദ്യം തുടങ്ങണത്. അതിൽ ആദ്യം കൊടുത്തത് സത്യത്തിൽ ഒരുമിച്ചാണ്, രചന കൗൺസിലർ ഡിവിഷൻ നിർമ്മാണം നടക്കല്ലേ, ആ കരുവേലിപ്പടി പൂർത്തീകരിച്ചു, അത് ഉദ്ഘാടനം ചെയ്താൽ മതി. പിന്നെ ഒന്ന് എറണാകുളത്തേക്ക് കൊണ്ടുപോയിട്ടില്ല. അപ്പോ ടർഫ് ആദ്യമായി ചെയ്യുന്ന 2 സ്ഥലങ്ങളിൽ ഒന്ന് കരുവേലിപ്പടി, മറ്റൊന്ന് നമ്മുടെ അല്ലല്ല ബാസ്റ്റർ ഡിവിഷൻ, അങ്ങനെയല്ലേ അല്ലെ ബാസ്റ്റർ ഡിവിഷന്റെ പേരെന്താണ്? ആ അല്ലേ പറഞ്ഞത്, ആ കരുവേലിപ്പടി പണി തീർന്നു, കച്ചേരിപ്പടി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ എത്രയും 5-6 ഞാൻ പറഞ്ഞത് നമ്മുടെ അഭിലാഷ് കൗൺസിലറായ ഡിവിഷനിലെ ഇൻഡോർ സ്റ്റേഡിയം നമ്മൾ നിർമ്മാണ ഉദ്ഘാടനം നടത്താൻ പോകുന്നു. 7 അവിടെ തന്നെ ഒരു ഗ്രൗണ്ട് നിർമ്മിക്കുമെന്ന് നമ്മൾ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അത് നിർമ്മിക്കുക തന്നെ ചെയ്യും, ഇടക്കൊച്ചിക്കാരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് എന്ന കാര്യം. പൈസ വെച്ചു അതെ, അപ്പൊ അത് ഞങ്ങൾ തീർച്ചയായിട്ടും നിർമ്മിക്കുക തന്നെ ചെയ്യും. അപ്പൊ എത്രയും 7-8 പെട്ടെന്ന് തീരുന്ന ഒരു കാര്യമല്ല പള്ളുരുത്തി പാരൽ റോഡിന്റെ വികസനമാണ്. അത് ഇപ്പൊ ബിജു അതിന്റെ ഒരു മുൻകൈ എടുത്തിട്ടുണ്ട്. അശ്വതിയും രചനയും കൗൺസിലർമാരായിട്ടുള്ള സ്ഥലത്ത് കുറെ ഭാഗമെങ്കിലും തീർത്തിട്ട് ഞങ്ങൾ മാഷിനെ കൈമാറാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. പേടിക്കണ്ട, അപ്പോഴത്തേക്കും മാഷിന്റെ കൗൺസിലർ തീരുന്നു, പിന്നെ ജയിച്ചു വരുമ്പോ പിന്നെ ഏറ്റെടുത്താൽ മതി. മാഷായ പേടിച്ചിരിക്കണേ. ഇപ്പൊ മാഷിനെ തൊട്ടപ്പോ ഒരു കാര്യം, ആദ്യമായിട്ടാണ് പള്ളൂരത്തിൽ ഇത്തവണ ഇത്തിരി വെള്ളക്കെട്ടുണ്ടായി. ആദ്യത്തെ വർഷം മാഷ് വളരെ സംതൃപ്തനായിരുന്നു, കാരണം ശരിക്ക് പോരിയത് നമ്മൾ ഇവിടെ ശരിക്ക് പോരിയാല് പള്ളൂരത്തിലെ മുഴുവൻ വെള്ളം ഒഴുകി പോകുന്നു. മാഷിന്റെ പ്രശ്നം എന്റെ മനസ്സിൽ ആദ്യം വരുന്ന ഒരു കാര്യം കെ കരുണാകരൻ റോഡാണ്. പോയിക്കോട്ടെ, മാഷിന്റെ മുഖത്തേക്ക് എന്നെ മാഷ് ഒരു പരിപാടിക്ക് ഉദ്ഘാടനത്തിന് വിളിച്ചുകൊണ്ട് പോയി. അപ്പൊ കംപ്ലീറ്റ് കുടിയുള്ള റോട്ടി കൂടെ പോയി. അപ്പൊ ഞാൻ വിചാരിച്ച എന്നോട് വല്ല പക വീട്ടാൻ, മാഷിന്റെ അങ്ങനത്തെ സ്വഭാവക്കാരനല്ല, ഒരു രക്ഷയില്ല, കംപ്ലീറ്റ് കൂടി. ഞാൻ തിരിച്ചു വന്നു, തിരിച്ചു വന്നിട്ട് ഞാൻ മാഷിനോട് ചോദിച്ചു, മാഷ ഈ റോഡിന്റെ പേരെന്താണ്? അതാണ് എന്നെ കൂടുതൽ വിഷമിപ്പിച്ചത്. അപ്പൊ മാഷ എന്നോട് പറയണേ, റോഡിന്റെ പേര് കെ കരുണാകരൻ റോഡ്. ഞാൻ നെഞ്ചത്ത് കൈവച്ചത് ഇങ്ങനെ വെച്ചത്. ഞാൻ മാഷിനോട് ചോദിച്ചു, എന്റെ പൊന്നു മാഷ വേറെ എന്തെങ്കിലും പേരുണ്ടായിരുന്നില്ല, ലീഡറുടെ പേരുകൊണ്ട് ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുന്ന റോഡിന്. അപ്പൊ എന്നോട് പറഞ്ഞത് പ്രേമൻ നേരത്തെ കൗൺസിലർ ഇട്ടാണ്. ഞാൻ അപ്പൊ തന്നെ പ്രേമനെ വിളിച്ചു, നമ്മുടെ സുഹൃത്താണല്ലോ. അപ്പൊ തനിക്ക് ലോകത്ത് ഒരു റോഡിനും ഇങ്ങനെ പേരിടാൻ പറ്റില്ല. കെ കരുണാകരന്റെ പേരിട്ടാൽ അതിനോട് നീതി കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ആളല്ലേ, അപ്പൊ അതിന്റെ പകുതി ഭാഗം തീർത്തു. ഇനി പകുതിയും കൂടി തീർത്ത് മാഷിന്റെ പ്രശ്നം നമ്മൾ തീർക്കും. ഇപ്പൊ ഇവിടെ ഇതിൽ ഏറ്റവും ഡിയറസ്റ്റ് ഫ്രണ്ട് ലൈലദാസാണ്, കാരണം ഒരുപാട് വർഷത്തെ പരിചയം ലൈലദാസായിട്ട് ഉണ്ട്. നേരത്തെ ഞാൻ കൗൺസിലറായി മുതലുള്ള പരിചയം ലൈലദാസായിട്ടുണ്ട്. ഇടയ്ക്ക് ഈ ലൈലദാസ് നമ്മളെ പറ്റിച്ചെന്നുള്ള വേറെ കാര്യം, പക്ഷെ എന്നാലും നമ്മുടെ ഒരു സ്നേഹം ലൈലദാസിനോട് മറ്റെല്ലാ തർക്കങ്ങളൊക്കെ വരുമ്പോഴും സ്നേഹത്തിനൊന്നും യാതൊരു കുറവില്ല. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സ്കൂളിൽ ഇന്ന് 75 ലക്ഷം രൂപയുടെ ഒരു നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നതിലുള്ള സന്തോഷം എനിക്ക് പ്രത്യേകമായി ഉണ്ട്. അതിന് മുൻകൈ എടുത്ത വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർമാൻ, നമ്മുടെ കൗൺസിലറായ ലൈലദാസ്, വികസനകാര്യ കമ്മിറ്റി ചെയർമാൻ, ഈ 3 ഒരു നല്ല കയ്യടി നിങ്ങൾ കൊടുക്കണം. മറ്റൊന്ന്, ഈ സ്കൂളിന്റെ നിർമ്മാണത്തിന് എന്തെങ്കിലും ഒരു ഷോർട്ടേജ് തുകയ്ക്ക് വന്നാൽ തീർച്ചയായിട്ടും ആദ്യത്തെ പ്രയോറിറ്റി നമ്മുടെ പള്ളുരുത്തി സ്കൂളിന്റെ ഈ നിർമ്മാണ പ്രവർത്തനം തീർക്കാനായിരിക്കും എന്ന് ഞാൻ ഉറപ്പു തരികയാണ്. മറ്റൊന്ന്, ഇങ്ങനെ ഒരു മാറ്റിപ്പണിത് കഴിഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ ഇവിടെയും ഒരു ഇൻഡോർ സ്റ്റേഡിയത്തിനുള്ള ഒരു പരിപാടി ആലോചിക്കണം. നമുക്ക് അത്യാവശ്യം ചില കളി ഇവിടെ നടത്താനുള്ള ഒരു സൗകര്യം കൂടി നമുക്ക് ലഭിക്കും. LED ലൈറ്റ് കോർപ്പറേഷൻ ഇട്ടു തുടങ്ങി. മേയറുടെ ഡിവിഷനിൽ ഇടുന്നതിനേക്കാൾ മുമ്പ് 2 വനിതാ കൗൺസിലർമാരുടെ ഡിവിഷനിലാണ് കൊച്ചിയിൽ LED ലൈറ്റുകൾ ഇട്ടു തുടങ്ങിയത്. 1 അശ്വതി, 2 രജനി. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പായി കാണും, ഞാൻ പ്രസംഗത്തിൽ വെറുതെ പറഞ്ഞതല്ല. പള്ളൂരുത്തി എന്ന് പറയുന്ന സ്ഥലത്തോട്, പിന്നെ അവിടെ 2 പാർക്കുകൾ രചന കൗൺസിലായ സ്ഥലത്തുമുണ്ട്, അശ്വതി കൗൺസിലായ സ്ഥലത്തും സ്വാഭാവികമായ പാർക്കുകളും വരും. പള്ളുരുത്തി ടൗൺ ഹാൾ നമ്മൾ റിപ്പയർ ചെയ്യാൻ ആലോചിക്കുന്നുണ്ട്. പ്രത്യേക സഹായമില്ലാത്ത 2 ഉണ്ട്.
അതൊന്ന് വി എസ് ശ്രീജിത്തും ഇ എസ് വിജുവും രണ്ടുപേർക്കും അങ്ങനെ ഞാൻ എന്റെ സഹായം ആവശ്യമില്ല, അവരുടെ കാര്യം നോക്കാൻ അവർക്കറിയാം. ബാക്കി മുഴുവൻ കൗൺസിലർമാരെയും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തീർച്ചയായിട്ടും മേയർ എന്നുള്ള നിലയിൽ എന്റെ പ്രത്യേകമായ പരിഗണന ഉണ്ടാകും. ഞാൻ എല്ലാ മാസവും ഇപ്പൊ കുറച്ചു നാളായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്രേക്ക് വരുന്നുണ്ട്, എല്ലാ മാസവും ഓഫീസിൽ വരുന്നൊരു പരിപാടിയുണ്ട്. തീർച്ചയായിട്ടും അത് ഞാൻ തുടരും. പള്ളുരുത്തിയോടുള്ള പ്രത്യേകമായ ഒരു താല്പര്യം തീർച്ചയായിട്ടും എന്റെ ഭാഗത്തു നിന്ന് മേയർ എന്ന നിലയിൽ ഉണ്ടാകും എന്നും കൂടി ഉറപ്പ് നൽകിക്കൊണ്ട്. സമൃദ്ധി നിങ്ങൾ കേട്ടിട്ടില്ലേ, 10 രൂപയുടെ ഊണ് എറണാകുളത്ത് വലിയ ഒരു ഹിറ്റായ ഒരു ഇതാണെന്ന് നിങ്ങൾക്കറിയാം. കംപ്ലീറ്റ്ലി സി എസ് ആറിൽ പോകുന്നതാണ്. നമ്മൾ പള്ളുരുത്തിയിലും ഒരു സമൃദ്ധി തുടങ്ങാൻ തീരുമാനിച്ച കാര്യവും കൂടി അറിയിക്കുകയാണ്. അത് മുൻകൈ എടുക്കുന്നത് വിഷുവാണ്, നമ്പ്യാപുരം ഡിവിഷനിലാണ് അത് വരുന്നത്. അപ്പൊ ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. വളരെ സന്തോഷപൂർവ്വം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ സ്കൂളിന്റെ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം സന്തോഷപൂർവ്വം അഭിമാനത്തോടുകൂടി നിർവഹിച്ചതായി അറിയിക്കുന്നു.